ഹായ് എവരിവൺ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആയ ലോഗോ എങ്ങനെ ഫോണിൽ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു ആപ്ലിക്കേഷനൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ലോഗോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് നമുക്ക് കിട്ടും, ലോഗോ ഇൻ്റർപ്രറ്റർ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോഡുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്, കമാൻഡ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രിൻറ്റ് കമാൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നമ്മളുടെ കോഡിംഗ് ഏരിയയിൽ ഈ എൻഡിൽ ഒരു ആരോ മാർക്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കോഡിംഗ് ഏരിയ കുറച്ച് വലുതായിട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ ടൈപ്പ് ചെയ്യാണ് ഒരു ഒരു നമ്പർ പ്രിൻ്റ് ചെയ്യാനുള്ള കമാൻഡാണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ PRINT, ഇതിൽ പി എന്ന് പറഞ്ഞ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അതിനുശേഷം ഒരു സ്പേസ് ഇട്ടു. ഇത് നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ പ്രിൻ്റ് ചെയ്യാണ്. ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു നമ്പർ എടുക്കുകയാണ്, ഇപ്പോൾ 258 ഈ നമ്പറാണ് എടുക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കോഡിൻ്റെ ആ ഡിഫറൻസ് കാണാം. പ്രിൻ്റ് എന്നുള്ളത് ബ്ലാക്ക് കളറിലും നമ്പർ ഒരു ബ്ലൂ കളറിലാണ് വന്നിട്ടുള്ളത്. ഇനി ഞാനൊരു റൺ എന്ന് പറഞ്ഞ ഇവിടെ ഒരു ബട്ടൺ കണ്ടില്ലേ, ആ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഔട്ട്പുട്ടായിട്ട് 258 എന്ന് വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു നമ്പർ പ്രിൻ്റ് ചെയ്യാനുള്ള കോഡാണ് പ്രിൻ്റ് 258, അല്ലെങ്കിൽ ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പോൾ ആ നമ്പർ അവിടെ പ്രിൻ്റ് ആയിട്ട് വരും. ഇനി അടുത്ത കോഡ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരു ഒരു നമ്പർ പ്രിൻ്റ് ചെയ്യാൻ പഠിച്ചു അല്ലേ. ഇനി നമ്മളൊരു ഒരു മെസ്സേജ് ഗുഡ് മോർണിംഗ് എന്നോ അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് എന്നോ ഹായ് എന്നോ ഒക്കെ ഒരു മെസ്സേജ് നമുക്ക് ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സെയിം കമാൻഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, പ്രിൻ്റ് സ്പേസ്. ഒരു സ്ട്രിങ് ആയതുകൊണ്ട് നമ്മൾ, അല്ലെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് ആൽഫബറ്റ്സ് ആണ് കൊടുക്കാൻ പോകുന്നത്, അതുകൊണ്ട് നമ്മളൊരു ഡബിൾ കൊട്ടേഷൻ മാർക്ക് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യണം. ഗുഡ് മോർണിംഗ് എന്ന് ഞാൻ സ്പേസ് ഇടാണ്ടാണ് ടൈപ്പ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അത് കഴിഞ്ഞു, ഇനി നമ്മൾ റൺ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് വന്നതായിട്ട് കാണാം. അടുത്ത കമൻ്റ് ഞാനിതൊരു സ്പേസ് ഇട്ടിട്ട് ഞാൻ കമാൻഡായിട്ട് കൊടുത്തു നോക്കാം. പ്രിൻ്റ് ഡബിൾ കോട്ട്സ് സ്പേസ് വേണം, ഡബിൾ കോട്ട്സ് പ്രിൻ്റ് ദെൻ ഡബിൾ കോട്ട്സ് ദെൻ ഗുഡ് സ്പേസ് മോർണിംഗ് ഞാൻ ഈ കമാൻഡ് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഞാൻ, എനിക്കൊരു സ്പേസിൻ്റെ ആവശ്യമില്ല, സ്പേസ് റിമൂവ് ചെയ്യണം, എന്നാൽ മാത്രമേ അത് ഗ്രീൻ കളറിലാവുള്ളൂ. അപ്പോൾ ആ ഗ്രീൻ കളറിൽ വന്ന മെസ്സേജ് മാത്രമേ നമുക്ക് ഔട്ട്പുട്ടിൽ കാണാൻ പറ്റുള്ളൂ. റൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഗുഡ് എന്ന് മാത്രമേ ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്, പിന്നെ മോർണിംഗ് എന്നുള്ളത് ഇവിടെ ഒരു എറർ മെസ്സേജ് ആയിട്ടാണ് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ പ്രിൻ്റ് കമാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വേർഡ് മാത്രമേ, അല്ലെങ്കിൽ സ്പേസ് ഇല്ലാണ്ടുള്ള ഒരു ഒരു സ്ട്രിങ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ സെൻറ്റൻസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കമൻ്റാണ് PR, ക്യാപിറ്റൽ ലെറ്ററിലാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾക്കൊരു സിമ്പൽ, എന്നുവെച്ചാൽ സ്ക്വയർ ബ്രാക്കറ്റാണ് വേണ്ടത്. ഇതാണ് സ്ക്വയർ ബ്രാക്കറ്റ്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഹായ് ഗുഡ് മോർണിംഗ്, ഞാനൊരു മൂന്ന് വേർഡ് ഒരുമിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഈ സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാണ്. ഓക്കെ, നമുക്കിത് വരുന്നുണ്ടോ നോക്കാം. റൺ ചെയ്തു, റൺ കമാൻഡ് കൊടുക്കുകയാണ്. ഓ, ഒരു 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 സ്പേസും കൂടെ നമുക്ക് ഇട്ടിട്ടാണ് കൊടുക്കേണ്ടത്. ഇതാ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഗ്രീൻ കളറിൽ വന്നേക്കുന്നതാണ്, സ്പേസ് ഇവിടെ കൊടുത്തപ്പോൾ ഒരു ഗ്രീൻ കളറിലായി. റൺ ചെയ്തു, ഇവിടെ ഞാൻ PR കമാൻഡ് കൊടുത്ത് റൺ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഔട്ട്പുട്ട് വന്നതായിട്ട് കാണാം, ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ PR പിന്നെ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ മെസ്സേജ് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത കമാൻഡ് എന്താണെന്ന് നോക്കാം. ഞാനിപ്പോൾ ആ സെയിം കമാൻഡിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തി, PR ഫസ്റ്റ്
അങ്ങനെയാണ് കൊടുത്തത്. അപ്പം ഞാൻ പ്രിൻ്റ് ചെയ്യുന്ന മെസ്സേജിൻ്റെ ഫസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വേർഡ് മാത്രമാണ് ഷോ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞാൻ റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കാണാം. ഹായ് ഗുഡ് മോർണിംഗിലുള്ള ഹായ് മാത്രമാണ് അവിടെ ഷോ ആവുന്നത്. അപ്പോൾ പി ആർ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന മെസ്സേജിലത്തെ ഫസ്റ്റ് വേർഡ് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത കമാൻഡ് നോക്കാം. ഇനി നമ്മൾ കാൽക്കുലേഷൻസ് ആണ് നോക്കുന്നത് ലോഗോയില്. അത് സാധാരണ കാൽക്കുലേഷൻസ് ആയ അഡീഷൻ, സബ്ട്രാക്ഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഓക്കെ, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അഡീഷൻ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ അടുത്ത കമാൻഡായിട്ട് നമുക്ക് നോക്കാം. നമ്മൾ ഏത് കമാൻഡാണ് കൊടുക്കുന്നത്? പ്രിൻ്റ് കമാൻഡ് തന്നെയാണ് കൊടുക്കുന്നത്. പ്രിൻ്റ് ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുത്തു. അത് കഴിഞ്ഞാൽ 2 + 3. ഓക്കെ, അതിനുശേഷം നമ്മൾ റൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഔട്ട്പുട്ട് കാണാം. 2 + 3 = 5 ആണെന്ന് കാണാം. അതാണ് അഡീഷൻ. ഇനി സബ്ട്രാക്ഷൻ നോക്കാം. എന്തായിരിക്കും സബ്ട്രാക്ഷനും? സെയിം തന്നെ ആയിരിക്കും. പ്രിൻ്റ് 5 - 2 റൺ ചെയ്തു. ഇതവിടെ കണ്ടു 3 ആണ് കമാൻഡ് ഔട്ട്പുട്ടായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ സബ്ട്രാക്ഷൻ കഴിഞ്ഞു. മൾട്ടിപ്ലിക്കേഷൻ, മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കേണ്ടത് പ്രിൻ്റ്, പ്രിൻ്റ് അതിനുശേഷം 3. മൾട്ടിപ്ലിക്കേഷൻ്റെ സിമ്പിൾ നമ്മൾ സ്റ്റാർ സിമ്പിളാണ് കൊടുക്കുക കേട്ടോ. സോ നമ്മൾ സ്റ്റാർ സിമ്പിൾ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യട്ടെ. ദ സ്റ്റാർ 3 3 * 3 റൺ ചെയ്തു. യു വിൽ ഗെറ്റ് 9 9 എന്ന ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ, ഇനി ഡിവിഷൻ നോക്കാം. ഡിവിഷൻ നമ്മൾ പ്രിൻ്റ് കൊടുത്തു. പ്രിൻ്റ് കൊടുത്തതിന് ശേഷം നമ്പേഴ്സ് 3. ഡിവിഷൻ ഒരു സ്ലാഷ് ആണ് കൊടുക്കുന്നത്, ഫോർവേഡ് സ്ലാഷ് ആണ്. അതിനുശേഷം 3 / 1 റൺ ചെയ്ത് കഴിഞ്ഞാൽ 3 എന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസ്. നമ്മളിപ്പോൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇത് നാലും ചെയ്ത് നോക്കി. ഇനി ഒരു സീരീസ് ഓഫ് നമ്പേഴ്സ്, ഫോർ എക്സാമ്പിൾ 10 20 30, ഈ മൂന്ന് നമ്പറും കൂടെ ആഡ് ചെയ്ത് നോക്കണമെങ്കിൽ നമുക്ക് 10 + 20 + 30 അങ്ങനെ കൊടുത്താലും വർക്ക് ചെയ്യും. അല്ലാതെ നമുക്ക് സം എന്ന് പറഞ്ഞൊരു മാത്തമാറ്റിക്കൽ ഫങ്ഷൻ, അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നത് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആണ്. നമുക്ക് മൂന്ന് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ മാത്തമാറ്റിക്കൽ ഫങ്ഷൻ ആണ് സം. അപ്പോൾ പ്രിൻ്റ് സം 10 20 30. അപ്പോൾ 10 + 20 + 30 സം എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ ആണ്. അപ്പോൾ നമ്മളത് റൺ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 60. അപ്പോൾ 10 + 20 + 30 = 60 എന്നാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് മാത്തമാറ്റിക്കൽ ഫങ്ഷൻ ആയിട്ടുള്ള നമുക്ക് നോക്കാം. ഡിഫറൻസ്, ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. അപ്പോൾ ഞാനൊരു കോഡ് ടൈപ്പ് ചെയ്യാണ്. പ്രിൻ്റ് ഡിഫറൻസ് ക്യാപിറ്റൽ ലെറ്ററിലാണ് നമ്മൾ കമാൻഡ് കൊടുക്കേണ്ടത്. ഡിഫറൻസ്. ഓക്കെ, സ്പെല്ലിങ് കറക്റ്റ് ആയിട്ട് വേണം കൊടുക്കാനായിട്ട്. ഞാനിവിടെ 40 സോറി നമ്പേഴ്സ് എടുക്കട്ടെ. 40 - 5 എന്ന് കൊടുക്കുകയാണ്. സോ ഡിഫറൻസ് 40 - 5 = 35 എന്ന് കിട്ടണം. റൺ ചെയ്തു. എന്തോ ഒരു എറർ ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാനൊന്നുകൂടെ ടൈപ്പ് ചെയ്ത് നോക്കാം. നമ്മൾ കമാൻഡ് കൊടുക്കേണ്ടത് പ്രിൻ്റ് ഡിഫറൻസ് 45 - 5 എന്നാണ്. മൈനസ് എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഫങ്ഷൻ മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം റൺ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും 45 - ഡിഫറൻസ് ഓഫ് 45 and 5 = 40 എന്നുള്ള ഔട്ട്പുട്ട് കിട്ടും. ഇനി നമ്മൾ നോക്കുന്നത് കോഷ്യൻറ്റും റിമൈൻഡറും കണ്ടുപിടിക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ കമാൻഡ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, കോഷ്യൻറ്റ് കണ്ടുപിടിക്കാനുള്ള കമാൻഡാണ് പ്രിൻ്റ് കോഷ്യൻറ്റ് 40 - 2. അപ്പോൾ നമുക്ക് എത്രയാണ് കോഷ്യൻറ്റ് കിട്ടുക? 40 / 2, അപ്പോൾ 20 times ആണ് അല്ലേ. അപ്പോൾ 20 ആണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക. കിട്ടുന്നുണ്ടോ നോക്കാം. റൺ ചെയ്തു, നമുക്ക് 20 എന്ന് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് റിമൈൻഡർ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, റിമൈൻഡർ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു കമാൻഡാണ് പ്രിൻ്റ് റിമൈൻഡർ 11 - 2. അപ്പോൾ 11 റിമൈൻഡർ 2 എത്രയാണ് നമുക്ക് കിട്ടേണ്ടത്? നമുക്ക് 1 ആണ് കിട്ടേണ്ടത് അല്ലേ. 5 times 5 * 2 എന്ന് വെച്ചാൽ 5 × 2 = 10 അല്ലേ. അപ്പോൾ റിമൈൻഡർ 1 ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 1 ആയിട്ട് കിട്ടുമോ നോക്കാം. റൺ ചെയ്തു.
എൻ്റെ ആ കമൻറ്റിൽ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു റിമൈൻഡറിൻ്റെ, REMAINDER അങ്ങനെയാണ് കൊടുക്കേണ്ടത് സ്പെല്ലിങ്. ഞാൻ ആദ്യം ടൈപ്പ് ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രിൻ്റ് റിമൈൻഡർ 11 സ്പേസ് 2 എന്ന് കൊടുത്തു, റൺ ചെയ്തു, നമുക്ക് 1 ആയിട്ട് റിമൈൻഡർ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ് നോക്കുന്നത്. എന്ന് വെച്ചാൽ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, പിന്നെ ഈക്വൽ ടു, ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. ഈക്വൽ ടു ആദ്യം ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ പ്രിൻ്റ് 12 ഈക്വൽ ടു 12 അല്ലേ, 12 ഈക്വൽ ടു 12 ആണ്. യെസ് ദാറ്റ് ഇസ് ട്രൂ. അപ്പോൾ നമുക്ക് ട്രൂ എന്ന് മെസ്സേജ് കിട്ടുന്നുണ്ടോ നോക്കാം. റൺ ചെയ്തു, അപ്പോൾ നമുക്ക് 1 ആണ് മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ ഓക്കെ, 1 എന്ന് പറഞ്ഞാൽ ട്രൂ എന്നും 0 എന്ന് പറഞ്ഞാൽ ഫോൾസ് എന്നുമാണ്. ഞാനപ്പോൾ ഫോൾസ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ടൈപ്പ് ആണ് ചെയ്ത് തരാം. പ്രിൻറ്റ് 12 ഈസ് ഈക്വൽ ടു 13. 12 ഈസ് ഈക്വൽ ടു 13 എന്ന് പറഞ്ഞാൽ അത് സിമിലർ അല്ല അല്ലേ. അപ്പോൾ നമുക്ക് ഫോൾസ് മെസ്സേജ് ആണ് കിട്ടേണ്ടത്. അപ്പോൾ 0 എന്നാണ് മെസ്സേജ് കിട്ടേണ്ടത്. റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം 0 എന്ന് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1 ട്രൂവും 0 ഫോൾസും. ഓക്കെ, ഇനി നമുക്ക് ലെസ് ദാനും ഗ്രേറ്റർ ദാനും നോക്കാം. ഓക്കെ, ഞാനൊരു കമാൻഡ് ടൈപ്പ് ചെയ്യാം. പ്രിൻറ്റ് 12, സിമ്പിൾ ഇടണം നമ്മൾ ഗ്രേറ്റർ ദാൻ്റെ, ഇതാണ് ഗ്രേറ്റർ ദാൻ. 12 ഗ്രേറ്റർ ദാൻ 15 എന്ന് പറഞ്ഞാൽ 12 15നെക്കാട്ടിലും ഗ്രേറ്റർ ആണ് അല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് മെസ്സേജാണ് കിട്ടേണ്ടത്? ഫോൾസ് മെസ്സേജാണ് കിട്ടേണ്ടത്. ഞാൻ റൺ ചെയ്യാൻ നോക്കാം. 0 എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ഫോൾസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ട്രൂ ആയിട്ടുള്ള ഒരു മെസ്സേജ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് 12 ലെസ് ദാൻ 10. ഓക്കെ, 12 ലെസ് ദാൻ 10 ആണ്. ആണോ? അല്ല, 12 ലെസ് ദാൻ 12 ലെസ് ദാൻ 15 എന്ന് കൊടുക്കാം നമുക്ക്. ഓക്കെ, പ്രിൻറ്റ് 12 ലെസ് ദാൻ 15. ഓക്കെ, ഇനി ഞാനതൊന്ന് റൺ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് 1 എന്നാണ് മെസ്സേജ് കിട്ടുക, കാരണം അത് ട്രൂ. ഓക്കെ, ഇതാണ് നമ്മളുടെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. Take few seconds to subscribe our channel and click the bell icon button so you will get all notification of our latest updates.